ഗൈസ് വെൽക്കം ടു അവർ ചാനൽ ടെക്നോ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്പടികം ലോറി ഉണ്ടാക്കുന്നതിൻ്റെ പാർട്ട് 2 ആണ്. ഓക്കെ, എൻ്റെ സ്പടികം ലോറിയുടെ മിനിയേച്ചറിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പേ തന്നെ ചെറിയൊരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് എന്നെ ചെറിയൊരു കാര്യം പറയേണ്ടത്, നമ്മുടെ കഴിഞ്ഞ പാർട്ടിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിലെ ചെയ്സ് ആണ്. ഓക്കെ, നമ്മുടെ വണ്ടിയിൽ മെയിനായിട്ട് വരുന്ന, നമ്മളെ വണ്ടീനെ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചെയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെയ്സ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫ്രണ്ട് ബോണറ്റ് പോർഷനും അതുപോലെ തന്നെ ബാക്ക് ടിപ്പിൻ്റെ ബേസുമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഒരു നമ്മുടെ ടിപ്പ്, ബാക്കിൽ ടിപ്പ് വരുന്നതിൻ്റെ ആ ഒരു ബേസ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, നമുക്കിവിടെ കാണാൻ കഴിയും. ഞാനിപ്പോൾ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം 18 സെൻറ്റിമീറ്റർ നീളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 7 സെൻറ്റിമീറ്റർ വീതിയും. ഓക്കെ, 7 സെൻറ്റിമീറ്റർ വീതിയാണ് ഈ ഒരു ടിപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിനി ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട് ബോണറ്റ് പോർഷനാണ്. ഓക്കെ, ബോണറ്റ് അതുപോലെ തന്നെ ലൈറ്റ് വരുന്ന ഒരു പോർഷനാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം അളവുണ്ട്. ഈ ഒരു കറക്റ്റ് അളവ് ചെയ്തില്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അളവെല്ലാം കാണിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫ്രണ്ടിലെ ആ ഒരു സെൻറ്ററിൽ വരുന്ന ആ ഒരു ബോണറ്റ് പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ അളവ് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു ബോണറ്റ് പോർഷൻ്റെ അളവെന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു ബോണറ്റ് പോർഷൻ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 3 സെൻറ്റിമീറ്ററോളം നീളം എടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 4 സെൻറ്റിമീറ്ററോളം വീതിയും എടുത്തിട്ടുണ്ട്. 4 സെൻറ്റിമീറ്റർ വീതിയും 3 സെൻറ്റിമീറ്റർ നീളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ ജസ്റ്റ് ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒരു കർവിങ് വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കർവിങ്ങിനായിട്ട് നമ്മൾ ഈ ഒരു സൈഡ് ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും 2.7 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ഈ ഒരു സൈഡ് ഭാഗം എടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് ബാക്കി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, രണ്ട് സൈഡിലും അതേ സെയിം കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ സൈഡ് പോർഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഞാനിവിടെ അത് ഒട്ടിച്ചിട്ടുകൊണ്ട് ക്ലിയറായിട്ട് കാണാൻ കഴിയില്ല. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അളവാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.8 സെൻറ്റിമീറ്റർ ആണ്. 2.8 സെൻറ്റിമീറ്റർ പൊക്കമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ പൊക്കം നോക്കിക്കഴിഞ്ഞാൽ 3.5 സെൻറ്റിമീറ്റർ ആണ് നമ്മളിതിൻ്റെ പൊക്കമല്ല ഇതിൻ്റെ വീതി. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു വീതി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 3.5 സെൻറ്റിമീറ്റർ വീതിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മുകൾ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ അതേ അളവ്, ഇതിപ്പോൾ 4 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ തന്നെ നമ്മൾ 3 സെൻറ്റിമീറ്റർ വീതിയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, 3 സെൻറ്റിമീറ്റർ വീതി, 5.5 സെൻറ്റിമീറ്റർ നമ്മൾ എടുത്തിട്ടില്ല. ഓക്കെ, പിന്നെ ഈ സൈഡ് പോർഷൻ വന്നു കഴിഞ്ഞാലും അതേ അളവ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലേക്ക് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഞാനിപ്പോൾ ഇത് ഒട്ടിക്കുന്നില്ല. ഞാൻ കുറച്ചും കൂടെ നമ്മുടെ ഫ്രണ്ട് ആ ഒരു മിറർ വരുന്ന പോർഷനാണ് നെക്സ്റ്റ് പാർട്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാർട്ടിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അപ്പം ഈ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ ഒരു നമ്മുടെ മിറർ വരുന്ന ആ ഒരു പോർഷൻ ആയിരിക്കും നമ്മളിനി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഒരു മിററും അതുപോലെ തന്നെ സൈഡ് പോർഷനൊക്കെ ആയിരിക്കും നമ്മളിനി അടുത്ത പാർട്ടിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത പാർട്ടിനായിട്ട് നിങ്ങൾക്ക് എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ മാക്സിമം എല്ലാ കൂട്ടർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടി കാണാം ഗൈസ്.